ബൊമ്മാസ അങ്ങ് പോവരുത് കേട്ടോ, കൊതിയും കുത്തി. ബൊമ്മാസ ചെലപ്പോ കൊതി കുത്തി ഇറങ്ങിപ്പോവും. ബൊമ്മാസിന്റെ കാലൊക്കെ നല്ല നീറ്റല്ല, എണ്ണ തേച്ച് തലയിലും എണ്ണ ഒക്കെ തേച്ചിക്ക. എടാ നിന്നടാ, മാസ്ക് വെച്ചിട്ട് നീ അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കും? വെൽക്കം ടു വിൻഡോസ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നീ ഒരു സൈഡിൽ നിക്കടാ, പൊക്കത്ത് കയറി നിക്കുന്ന. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞങ്ങള് നേരത്തെ തന്നെ എടുത്തു വെച്ചൊരു വീഡിയോയാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഇന്നലെ ഡേറ്റ് എത്രയായിരുന്നടാ, 6ാം തീയതി ആർട്സിലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ആ ക്ലാസ്സിൽ പോകാനായിട്ട് രാവിലെ ഉള്ള ഒരു ഓട്ടപ്രദക്ഷിണം, ഈ കുഞ്ഞി ചെറുക്കനെ ഫുഡ് കഴിപ്പിക്കാനുള്ള അടവുകളും ഇവന് ഫുഡ് കഴിക്കാനുള്ള മടിയും, ഇവനിങ്ങനെ വര പോലെ ഇരിക്കുന്നതിന് കാരണം ഇപ്പൊ ഇച്ചിരി ചോറൊക്കെ ഉണ്ടോ, എന്റെ വയറ് നിറഞ്ഞിരിക്കുവാണ്. എടാ നേരെ നിൽക്കടാ, നേരെ നിൽക്കടാ, മുടി വലിയണ്ടാ. അയ്യോ ഒന്നാമത് എനിക്ക് തലവേദന. അപ്പൊ അതെല്ലാം കൂടെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇൻട്രോ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പൊ ഇൻട്രോ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പാടാന്ന് പറഞ്ഞതുകൊണ്ട് അനുസ് വന്ന് നിന്നതാ. ഇത് കൂടാതെ നമുക്ക് ഇന്നത്തെ അവസ്ഥയുള്ള വീഡിയോ നമ്മൾ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. മാനസിനെ യാത്രയാക്കി ഒരുക്കി നിർത്തി അവനെ സ്കൂൾ ബസ് കയറ്റി വിടുന്ന വീഡിയോ ആണെന്ന് വരാൻ പോകുന്നത്. എന്റെ പൊന്നോ, അവനെ ഒന്ന് സ്കൂളിൽ വിടാൻ പെടുന്ന പാട്. പക്ഷെ വീട്ടിലിരിക്കാൻ ഇവന് മടിയാണ്, സ്കൂളിൽ പോണ ഭയങ്കര ഇഷ്ട കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ആൻസിന്റെ ഒരുക്കങ്ങൾ, ആൻസിന്റെ വഴക്ക് പറഞ്ഞൊക്കെ ആൻസിനെ രാവിലെ കഴിപ്പിക്കുന്നതൊക്കെ കാണാം. ആൻസിന്റെ ഫേവറേറ്റ് കക്കയിറച്ചിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇവന്റെ ചോറുണ്ണാനുള്ള മടി എന്ന് വെച്ചത് പ്രത്യേകിച്ച് അവന് രാവിലെ രാവിലെ ഈ ചെക്കൻ ഒന്നും കഴിക്കത്തില്ല. എല്ലാവരോടും കൂടി ഒന്ന് വഴക്ക് പറ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എടാ നിന്നടാ, മാസ്ക് വെച്ചിട്ട് നീ അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കും? അങ്ങനെ ആൻസ് നീണ്ട ഒരു അവധിക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക്. ഇല്ലടാ ആൻസേ, ചോറൊക്കെ എടുത്തു വെച്ചോടാ ആൻസേ. ഇരിക്കടാ, നീ അവിടെ ഇരിക്കും, നിനക്ക് ചോറ് വരത്തരും. ഇപ്പം ഇതല്ല കക്കയിറച്ചി, നല്ല കക്കയിറച്ചത്. ഈ കോഴിപ്പൂവിന് വാരി കൊടുക്കാതെ ഈ കോഴിപ്പൂവിന് അപ്പടി തിന്നും. ആ പൂച്ചക്ക് കൊടുത്ത പൂച്ച തിന്നും, ഈ ആൻസിന് കൊടുത്താൽ മാത്രം ആൻസ് തിന്നൂലാത്തേ. ഇവിടെ രാവിലെ കറണ്ടുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ഒരു രസവും ഇല്ല, സാമ്പാറും ഇല്ല, പുളിശ്ശേരി ഇല്ല. നീ എന്നാണ് ഒരേ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടേക്കണേ. എടാ നീ ടവലും ഉണ്ടാക്കോട്ടാ. എടാ നീ കഴിച്ചിട്ട് പോടാ. എടാ കഴിക്കടാ, അല്ലെങ്കിൽ നിന്നെ സ്കൂളിൽ വിടത്തില്ല. കഴിക്കടാ. സമയമുണ്ടടാ, നീ കഴിക്കടാ. അപ്പൊ അമ്മച്ചാട്ട് ഇപ്പൊ വെട്ടോ ഇല്ല. അയ്യോ അന്റെ കുഞ്ഞേ, എടാ എടാ അവിടെ ഇരിക്കടാ. ആനസിനെ ചോദിച്ചോറ് കൊടുക്കണ. ആൻസേ
എന്നടാ രാവിലെ ആൻസിന്റെ രംഗം കഴിഞ്ഞതേ ഉള്ളേ. ആൻസിന്റെ ഒരു ഒറ്റ എറൈസർ ഇവിടെ കാണാനില്ല. അയ്യോ വെള്ളം എടുത്ത് വെക്കേ. ഇനി വേറെ വല്ലതും കൊണ്ടുപോണോടാ. എടാ നിന്റെ കളർ കളർ പെൻസിലൊക്കെ ഇട്ടേക്കണ ആ പൗച്ചിനകത്തുണ്ടോ എറൈസറാ? നീ നോക്കിയോ. പിന്നെ ആ ബോക്സിന്റെ മുകളിലത്തെ മൂന്ന് കള്ളിയില്ല, അതിലെ ഏതെങ്കിലും ഓർമ്മത്തിനകത്തുണ്ടോ എറൈസർ? വെള്ള എറൈസർ ആ. നീ അവിടെ ഇരിക്ക, ഇവിടെ കറണ്ട് ഇല്ലാത്തോണ്ട് രസമില്ല, മാറിക്കടാ. ഇവനിങ്ങനെ വലിയ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ബോമ്പ് ആകപ്പാടൊരു വിഷമാകും. പകലിങ്ങനെ ഇവിടെ പിള്ളേരില്ലാത്തോണ്ട് രസമില്ല. അതിരിക്കട്ടെ, നീ പോയി അവിടെ ഇരിക്ക. എടാ ഇരുന്ന് കഴിക്കട, എന്നാലാടാ ശരീരത്ത് പറ്റത്തുള്ളൂ. അല്ലെ നിന്നെ സ്കൂളിൽ വിടത്തില്ല, നീ കുടയെടുത്തോ കൊണ്ടുപോവാൻ. നിന്റെ കുട കെട്ടി ഞാനീ കഴുകി വെച്ചിട്ട് ഞാൻ നോക്കി ഇപ്പൊ കൊണ്ടോന്നറിയാം. എന്നിട്ടാ ഞാൻ ചോറ്. എടാ നീ അവിടെ ഇരിക്കടാ, ആ കഴുകിയോടാ കുപ്പി. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മഴയൊക്കെ പതുക്കെ മാറി നിൽക്കുക. രാവിലെ ഇപ്പൊ മഴയൊന്നും കണ്ടില്ലേ. എനിക്കാണെ ജലദോഷം ഉണ്ടെങ്കിലും തല നിറച്ച് താരം കയറിയേക്ക്, ഒരു രക്ഷയില്ലേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തല കഴുകിയേ പറ്റത്തുള്ളൂ. കഫം വന്നാലും വേണ്ടില്ല, ഇല്ലേലും വേണ്ടില്ല എന്നുള്ള മട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ തല കഴുകും. എടാ നീ ചോറ് കഴിക്കാതെ നീ പോവാൻ പറ്റത്തില്ല. ഈ ആൻസിനെ ചോറ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണേ. എടാ നീ അങ്ങനെ കഴിക്കേ, അപ്പൊ വേഗം തീരും. ഇവിടെ ആനസേ ബൊമ്മാസിനെ കയറ്റി നിർത്തിയേക്കുന്നുണ്ടോ? ബൊമ്മാസിനോട് ഇന്ന് എല്ലാവർക്കും പ്രത്യേക ഒരു സ്നേഹമുണ്ട്. ബൊമ്മാസിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എന്നാന്നറിയാവോ, നമ്മുടെ ബൊമ്മാസിനെ ഇന്നലെ പട്ടി പിടിച്ച്. ബൊമ്മാസ് വലിയ കാര്യമായിട്ട് അങ്ങ് അറ്റത്ത് പോയിട്ട് അവിടെ ഒരു പുഷ്പചേച്ചി ഉണ്ട്, ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു ആ തേക്കിൻ്റെ ചോട്ടിലായിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഇതിലെ ഒരു പട്ടീനെ ആരോ കൊണ്ട് കളഞ്ഞ് തന്നു. ആ പട്ടി ഇതിൽ കറങ്ങി കിടക്കും. ആ പട്ടി പോയി ബൊമ്മാസിനെ എടുത്ത് കുടഞ്ഞു. വാ, ഞാനതുകൊണ്ട് ബൊമ്മാസിനെയും എടുത്തുകൊണ്ട് പോന്നു. എനിക്ക് ഇവനെ വലിയ ആര്യ തക്കട് മുണ്ടനായവൻ. അപ്പോൾ അവനെ നമ്മളിവിടെ കയറ്റി നിർത്തിയേക്കുക. നമ്മുടെ ബൊമ്മാസിനെ പട്ടി പിടിച്ച് കുടഞ്ഞു. ബൊമ്മാസ പട്ടിക്കിട്ടൊരു കൊത്തും വെച്ച് കൊടുത്തു. പട്ടി എടുത്ത് കുടഞ്ഞ വഴി ബൊമ്മാസ അവിടെ ചെറിയൊരു മാടുണ്ട്. അപ്പോൾ നമ്മുടെ ബൊമ്മാസ എന്ത് ചെയ്തു, ആ മാട്ടേക്കടെ എടുത്തങ്ങ് ചാടി പുഷ്പചേച്ചിയുടെ മുറ്റത്തേക്ക്. പുഷ്പചേച്ചി ഉള്ളതുകൊണ്ട് ബൊമ്മാസ രക്ഷപ്പെട്ടു. അതിന് ആനസ് പോയി ബൊമ്മാസിനെ എടുത്തുകൊണ്ട് പോന്നു. പുഷ്പചേച്ചി പട്ടിയെ ഓടിച്ചു വിട്ടു. ആളുകളെ വളർത്തു നായ്ക്കളെ ആ പട്ടിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, മനുഷ്യന്മാരോട് ഭയങ്കര സ്നേഹമാണ് കാര്യം പറഞ്ഞു. പക്ഷെ എന്നാ ചെയ്യാനാ, കോഴി പിടിക്കും. നമ്മുടെ ഉമ്മാൻകുട്ടീനെ കയറ്റി നിർത്തി. അതിൻ്റെ ബൊമ്മാസിനെ ഇത് പുറത്തിറക്കത്തില്ലല്ലോ. ഇന്ന് ബൊമ്മാസ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിടിച്ചോണ്ട് വരാൻ ആൻസില്ല. അപ്പോൾ അതുകൊണ്ട് ബൊമ്മാസിനെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടപ്പാം. ബൊമ്മാസ് നിന്നാലും ബൊമ്മാസ ഈ ഇറയത്തോ ഈ പുറച്ചിലോ ഈ സൈഡിലൊക്കെ നിന്നാൽ മതി. ഇറയത്ത് നിന്നാൽ മതി, പുറച്ചി പോലെ നിൽക്കണ്ട. എടാ ഇത് എന്തുവാടാ ഇത്? ഓ ഈടേ പിടിക്കട്ടറാ, എന്തുവാടാ ഇത്? പെടാനെ മാറ്റി വിടറാ, ഓർഡറി പെടാ പുറച്ചിലേക്ക്. ഓർഡറി ആ ഫസ്റ്റ് അവളെ എടുത്തോണ്ട് വിടറാ. ആ തിന്ന് കഴിഞ്ഞ് അവിടെ കിടന്ന അരി മൊത്തം അവളാ തിന്നെ.
അക്കടെ രണ്ട് സൈഡിലെ മുറിവ് ഉണ്ട്. അവന്റെ ഈ പൂവിന്റെ കട്ടുമുള്ളു കൊണ്ട് കയറിയത്. എടാ 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 എന്തുവാടാ എടാ എടാ തെന്നി പോടാ. ബൊമ്മാസ അങ്ങ് പോവരുത് കേട്ടോ, കൊതിയും കുത്തി. ബൊമ്മാസ ചിലപ്പോ കൊതി കുത്തി ഇറങ്ങിപ്പോവും. ബൊമ്മാസിന്റെ കാലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മേലും എന്റെ മേലും നിറച്ച് ചെളിയായിരുന്നു. ഞങ്ങള് തുടച്ച് 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 ഒരു പരുവാക്കി വിട്ട നമ്മുടെ ബൊമ്മയുടെ കാല്. ഈ ചോറ് കഴിക്കുന്ന ആനസിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടോട്ടോ. പിന്നെ ആനസ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ പിന്നെയും കഴിക്കാറുണ്ടല്ലോടാ. അതൊക്കെ നീ ചോറ് കഴിക്കാം, ഇന്ന് കക്കയിറച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാത്ത. വൈകിട്ട് കാണുന്ന പറഞ്ഞോണ്ട് രാവിലെ കൊച്ചിനാ. ഈ പട എന്തോ കാണിക്കാൻ വന്നതാ. അതിന് മേല് മുറിഞ്ഞിരിക്കുവാന്നേ. പോവും പോയെന്ന് ഓർത്ത് പാഞ്ഞു വന്നതാണേ. അതെടാ മാറിക്കട മാറിക്കട. അവൻ അന്നേരം തടസ്സം നിക്കുന്ന പൂവാൻ പാവം കിടന്ന് വിളിക്കേണ്ട. എന്തോ ചെയ്യാ പൂവാ കാല് മണ്ണിട്ട് കേറു ആടാ വച്ചേ. എടാ കക്കയിറച്ചി കഴിക്ക. എടാ നിന്നെ കാട്ടാളാന്ന് വിളിച്ചു. എടാ എടാ പെടാനായിരിക്കും ഉറ. നീ അങ്ങോട്ട് പോടി, അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോ. ഓ ഓ പെടാനെ നമ്മൾ പരക്കാത്തല്ലാത്ത അവള് നല്ല രീതിയിൽ അവള് കാഷ്ടിക്കും. അതുകൊണ്ട് അവള് നമ്മൾ പരക്കാത്ത കയറ്റത്തില്ല. പക്ഷേ അവൻ ഡീസന്റാ. അവൻ ഡീസന്റ് മാനാണ്. ഇവൻ ഡീസന്റ് മാൻ, ജെന്റിൽമാൻ. നീ ജെന്റിൽമാൻ അല്ലടാ. ബൊമ്മാസേ അത് ചോറല്ലട്ടോ, അവന് അരിയാ തിന്നുന്നത്. ഇവർക്ക് ഗോതമ്പാ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഗോതമ്പ് തീർന്നു പോയി. ഇനി നമ്മൾ വീണ്ടും പോകണം, കടയിൽ പോകുമ്പോ വാങ്ങാം. എടാ നീ കൊണ്ടുവന്ന എറൈസറും മുഴുവൻ സ്കൂളിൽ കളഞ്ഞിട്ട് വരുമല്ലേടാ. ആ നിന്റെ മുടി ഒന്ന് ചീകട്ടെ. ഇങ്ങ് വന്നേ. എപ്പോ മുടി ചെയ്യുകയോ? ഇവന്റെ ജലദോഷം മാറിയിട്ടില്ലേ. എനിക്കാണ് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. എനിക്കാണെങ്കിൽ തീരെ വയ്യാതെ കൊണ്ട്. പക്ഷേ ഞാൻ ഇന്ന് തല അത് സാരയില്ല. ഒരു 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 കൊത്തൊക്കെ കിട്ടിക്കോട്ടെ. ഏയ് മാസ്കൊക്കെ വെച്ച് ആനസങ്ങ് സുന്ദരി പെണ്ണായി പോയല്ലോ. ഇതാണ് ആനസിന് രാവിലെ സ്കൂളിൽ വിടാനുള്ള ഒരു ഒരു എന്നാന്നടാ വെപ്രാളം പരവേഷവും ഒരുക്കങ്ങളെന്നൊക്കെ പറയുന്നത്. ആ എടാ ചെല്ലടാ. എന്നാ നീ കറി മാത്രം തിന്ന. കറി തിന്നണ മോനെ. അതിന് മതി, അതിന് പിന്നത്തേക്ക് വെച്ചാറാ. അത് പാകത്തിനൊക്കെ എടുക്കണം, പിള്ളേർക്ക് കൊടുക്കാം. കണ്ടില്ല എടുത്തു വെച്ചേക്കണതോ? ഓ ഞാൻ കണ്ട്. ഒന്നിച്ചെടുക്കുമ്പോ ഒന്നിച്ചങ്ങ് തീരും അല്ലേ ഡാൻസേ. മുല്ലപ്പൂ കണ്ടിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ആരെങ്കിലും എന്റെ തല നിറച്ച് താരനാന്നേ. ആ റൊണാൾഡോനെ ഇഷ്ടപ്പെടാൻ CR7 എഴുതുക. മെസ്സിനെ ഇഷ്ടപ്പെട്ടവർക്ക് എം എഴുതുക. എമ്മും പിന്നെ ടെന്നും. മെസ്സിയുടെ നമ്പർ 10 ആണോ? ഓ ഇതൊക്കെ എനിക്കറിയത്തില്ല. നീയൊക്കെ എങ്ങനെയാ ഇതൊക്കെ പഠിച്ച? 20, 30, 50, 60, 70, 80 ആണോ? വെരി ഗുഡ്. അപ്പോ മഴ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവന് രാവിലെ ക്ലാസ് ഇന്ന് എല്ലാ കുട്ടികൾക്ക് അല്ലെങ്കിൽ പോർഷൻ തീരത്തില്ലെന്നേ. ഒരാഴ്ച കവർ ചെയ്തങ്ങ് പോയില്ലേ. ഇവർക്ക് പഠിപ്പിച്ച് തീരണ്ടേ, പാഠപുസ്തകം മൊത്തം തീരണ്ടേ. അതുകൊണ്ടാണ്. പക്ഷെ ഇനി ഇവ വീട്ടിലിരുന്നാലും ശരിയാവത്തില്ല. ഇവ വീട്ടിൽ ഇരുന്നാൽ മഴയത്ത് ഇറങ്ങും. സ്കൂളിൽ പോയാലും പതിവാ. നീ മഴയത്തുനിന്ന് പനിയും കൊണ്ടുവന്ന് എനിക്ക് തലയെടുത്ത് വിട്ടാടാ കേട്ടോ.
മഴയത്ത് ഇറങ്ങിയേക്കരുത്. അയ്യോടാ എനിക്ക് തുമ്മാൻ വരുന്നല്ലോടാ ആൻസ. വണ്ടി വരാൻ ഇനി സമയമൊക്കെ ഉണ്ട്, 8 മണി ആയിട്ടേ ഉള്ളൂ. വേറെ സ്കൂളിലൊന്നും ഇല്ലെന്നാണ്. വേണ്ട എടാ, ഇത് എന്തു വാടാ? ഇവളാണീ പൂവനെ പിടിച്ച് പാത്ത് തിരിക്കുക. പതുങ്ങി പത്തും പതുങ്ങിയും വരുന്നൊരു കള്ളനല്ല എന്റെ പൊന്നു ബൊമ്മാസ. എടാ നീ നിക്കണോണ്ടാടാ, നിന്നെ പേടിയായിട്ടാടാ. ദേ രാവിലെ പക്ഷികളൊക്കെ വന്നിട്ടുണ്ടേ ബൊമ്മാസ. നിന്നെ പക്ഷികളെല്ലാം എടുത്തോണ്ട് പോ, സൂക്ഷിച്ചോ. നമ്മളെ നിക്കണോണ്ടാ ബൊമ്മാസ് ഇത്ര ധൈര്യത്തിൽ നിക്കുന്നതേ. അല്ല ഈ പക്ഷികളെല്ലാം വരുമ്പോഴത്തേക്ക് അവന്റെ വേർക്ക് അയ്യവാവോ എന്നെ പിടിക്കാൻ വന്നേന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയണോ. നമ്മുടെ ആൻസ് മാസ്ക് ഒക്കെ വെച്ച് സ്കൂളിൽ പോ റെഡി ആയിട്ടിരിക്കും. ഈ മാസ്ക് എങ്ങനെയാണ് ഇവിടെ നനഞ്ഞത്? മൂക്കിന്റെ അവിടെ നനഞ്ഞിരിക്കുന്ന വെള്ളം കുടിച്ചതാണോ? അതാ തിരിച്ചു വെക്ക. മൂക്കിന്ന് വല്ല കബ ഇറങ്ങി വന്നാന്ന് ആൾക്കാർ ഓർക്കൂലോ. അടിയിലേക്ക് വെക്ക, മുകളിലേക്കല്ല. പിന്നെ അവൻ ആ മുകളിൽ അത് തന്നെ വെച്ചു. എടാ തിരിച്ചു വെക്കടാവേ. ആ അങ്ങനെ വെക്ക, അല്ലെങ്കിൽ ചെറുക്കൻ്റെ മൂക്കിന്ന് വെള്ളം വന്നാന്ന് ആൾക്കാർ ഓർക്കും. വെള്ളം കുടിച്ചെന്ന്. ഞാനാണെങ്കിൽ മുഖത്തല്ല എണ്ണയും തേച്ച് തലയിലും എണ്ണയൊക്കെ തേച്ചിരിക്കുക. എൻ്റെ തല നിറച്ച് താരം കയറിയെന്ന്. ദേ നിൽക്കുന്ന ബാ ബെബ ബെബ ബാടാ ബൊമ്മാസേ വാ. ഇവനെ ഇന്നലെ പട്ടി പിടിച്ച് ഞങ്ങൾ പേടിച്ചു പോയി. പുഷ്പ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ആൻസ് പിന്നെ വേഗം ചെന്നപ്പോൾ ചെളിക്കകത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു. പട്ടിയെടുത്ത് ഇവനെ എടുത്ത് കുടഞ്ഞ്, എന്നിട്ട് ആ പട്ടി ഇന്ന് രാവിലെയും കയറി വന്നെന്ന്. ആരോ കൊണ്ട് കളഞ്ഞതാ. ഭയങ്കര സ്നേഹമുള്ളൊരു പട്ടിയാണ്. മനുഷ്യന്മാരെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് പട്ടിക്ക്. പക്ഷേ കോഴി പിടിക്കും. എന്ത് ചെയ്യാൻ പറ്റും? കോഴി പിടിക്കില്ല. ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന പട്ടിയാണെങ്കിൽ പിന്നെ എല്ലാം വന്ന കിടക്കണമൊക്കെ തിന്നിട്ടൊക്കെ പോകോട്ടെ എന്ന് ഓർക്കാം. ആ നീ പോവണ്ടാ. മനസ്സിന്റെ ബസ്സാണോ എന്നെ കേട്ടോടാ? എവിടെയാടാ ബസ് വന്ന? പോട്ടാ. എടാ നീ ഗേറ്റിന്റെ ഇപ്പറ നിന്നാ മതിയടാ. വണ്ടി വരുമ്പോ തുറന്നങ്ങ് ഇറങ്ങി ചെല്ല. രണ്ട് സൈഡ് നോക്കിയിട്ടൊക്കെ കടക്കാവുള്ളൂ കേട്ടോ. അവിടെ കഴിഞ്ഞ ദിവസം വെള്ളം ഒഴുകിയില്ലേ ആ ഭാഗമാണ്. അത് അപ്പൊ മഴ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം നിന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ഉറവ കണ്ടോ, ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതിനി മഴ നിന്ന് 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ഒഴുകിയിട്ടേ അത് നിൽക്കത്തുള്ളൂ. വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുവാണെങ്കിൽ കുഴപ്പമില്ല. വെള്ളം എവിടെയെങ്കിലും ഈ ഇതുപോലെ ഉറവ വന്നിട്ട് ഒഴുകി പോകാതെ കെട്ടി 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 നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് ആ കെട്ടി നിൽക്കുന്നതിന് ഒഴുകിപ്പോകാൻ്റെ അവസരവും ഇല്ല. വെള്ളം അവിടെ കെട്ടി നിന്ന് ധാരാളമായി കഴിയുമ്പോൾ അതിങ്ങ് പൊട്ടി ഇങ്ങ് പുറപ്പെട്ടു പോരും. അപ്പോൾ ആ മണ്ണും ചെളിയും കല്ലും എല്ലാം കൂടെ കൂടി ആ വെള്ളത്തോടു കൂടി ഒഴുകി ഇങ്ങ് വരും. അതാണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ മിക്കതും നടക്കുന്നത് അങ്ങനെയാണ്. വെള്ളത്തിന് താഴേക്ക് പോകാതെ തന്നെ നേരെ ഇങ്ങ് പൊട്ടിപ്പോരും. അപ്പം അതാണ് നമ്മുടെ ബൊമ്മാസ് ഇവിടെ കയറിയിരിപ്പുണ്ട്. പട്ടി പിടിച്ച ബൊമ്മാസ്. നമുക്ക് വണ്ടി വിളിച്ചോണ്ട് പിള്ളേരൊക്കെ രാവിലെ 7 മണിക്കല്ലേ അറിയുന്നേ. ആ പിള്ളേർ വരുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരാൻ ചെറിയ താമസമൊക്കെ വരും. അപ്പോൾ വണ്ടി ലേറ്റ് ആകും. എടാ ആൻസേ തണുപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനി വരൂട്ടോടാ.
ഇപ്പൊ വരുന്നുണ്ട്. അപ്പുറത്തേക്ക് കടന്നു നിന്നോടാ. അപ്പതേ ആനസിന്റെ വണ്ടി വന്നേ. ആനസിന്റെ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ആനസിന്റെ വണ്ടി വന്നു. ആനസ് കയറി ടാറ്റ ബൈ ബൈ ഒക്കെ. വൈകുന്നേരം വരെ സ്കൂളിൽ ബഹളം. കുഞ്ഞാവ പോയി. ഇതാ പോന്നു. അപ്പം മഴയൊന്ന് മാറി നിൽക്കുവാണ് കുറച്ച് നേരത്തേക്ക്. പക്ഷെ പെയ്യും. മഴക്കാർ കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പം നമ്മളിന്ന് ഇടുക്കി ജില്ലയ്ക്ക് അവധിയൊന്നും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ക്ലാസ് വെച്ചത്. പോർഷനൊക്കെ തീർന്നു കിട്ടണ്ടേ. അങ്ങനെയാണെങ്കിൽ കാക്കയെ കണ്ട് പേടിച്ച് വരച്ച് നിൽക്കുക. പൂച്ചയാണെങ്കിൽ അതിൽ നടക്കുന്നുണ്ട്. ഈ കരിയിലക്കിളിയൊക്കെ വന്നെന്നെ തിന്നിട്ട് പോകുന്ന കൊത്തിപ്പറക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് കാക്കയാണെങ്കിൽ തിന്നാനും ഒന്നുമില്ല എന്ന് പറഞ്ഞതാ നിൽക്കുന്നു. ആ കാക്കയ്ക്ക് വെച്ചിട്ട് ചോറ് കൊടുക്കാമെങ്കിൽ അതുങ്ങൾ വന്ന് തിന്നിട്ട് പോയിക്കോളും. ഇങ്ങനെയല്ല കാക്കകൾക്ക് ചോറ് കൊടുക്കണ്ടേ. കൂട്ടിയിട്ട് കൊടുക്കണം. കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കഴിക്കുന്നതിന് മുമ്പുള്ള നല്ല ചൂട് ചോറ് കാക്കകൾക്ക് കൊടുത്താൽ പിതൃദോഷം മാറി കിട്ടുമെന്ന് പറയണ. പിതൃക്കൾക്ക് വേണ്ടിയൊന്നും ചെയ്യാതെ കിടക്കുന്നവർക്കൊക്കെ ദോഷം മാറി കിട്ടും. കാക്കകൾ ഹിന്ദു ഐതിഹ്യപ്രകാരം. അപ്പോൾ ആൻസിനെ രാവിലെ സ്കൂളിലേക്ക് വിടാനുള്ള രാവിലത്തെ വെപ്രാള പ്രദക്ഷിണ പരവേശ ഓട്ടമായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുത്തത്. അവന് പ്രത്യേകമായിട്ട് അവനെ എന്തെങ്കിലും കഴിപ്പിച്ച് വിടാനുള്ള പാടാണ്. ഇവന് രാവിലെ ഇവൻ ഫുഡ് കഴിക്കത്തില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ ഇവൻ ഒരു 10-11 മണി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൻ രാവിലെ ഇവന് ഫുഡ് എന്തേതാ എന്തേലും ഇഡലിയൊക്കെ ഉണ്ടാക്കാമെങ്കിൽ പിന്നെയും 2 എണ്ണമൊക്കെ കഴിക്കുവേ. ഒരു ദിവസം സ്കൂളിൽ ഇവൻ ഇഡലിയാണ് ഉണ്ടായി. അപ്പോൾ 2 ഇഡലിയാക്കി തന്നു വിടാവുള്ളൂ എന്ന് പറഞ്ഞത് കഷണങ്ങളാക്കിയേ കൊടുക്കണം. ഞാൻ 3 ഇഡലി കഷണങ്ങളാക്കി വെച്ച് 3 കഴിച്ചു. അവനറിയില്ലല്ലോ 2 ഇഡലി കഷണങ്ങളാക്കി എത്ര കഷണം കിട്ടുമെന്നൊന്നും അവൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ കാര്യം. നമ്മൾ പിള്ളേരെ പറ്റിച്ചെങ്കിൽ മാത്രമേ പിള്ളേരെ ആഹാരം കഴിക്കത്തുള്ളേ. ഏ നമ്മുടെ പൂച്ച കയറിയിരിക്കുക. ആൻസില്ലാത്തതുകൊണ്ട് ഇവന് സ്വൈര്യമായിട്ട് ഇരിക്കുക. ആൻസാണെങ്കിൽ ഇവരെ എടുത്ത് ചപ്പളാച്ചിയാക്കി വിടുവേ. അപ്പം നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ആൻസിന് സ്കൂളിൽ പോയേക്കുമല്ലോ. അപ്പോൾ ഇൻട്രോ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആൻസ് വന്നിട്ട് നമുക്ക് ഇൻട്രോ എടുക്കാം. ഇപ്പോഴത്തെ സൈഡിങ് വീഡിയോ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആൻസിന് സ്കൂളിലൊക്കെ വിട്ടു. ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ഒരു മോർണിംഗ് എന്ന് പറയാൻ. അപ്പോൾ ആൻസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ അതൊന്നും ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ രാവിലെ മുതൽ കറണ്ട് ഇല്ലായിരുന്നത്. ഈ ഫോട്ടോയിലേക്ക് നോക്കിയാൽ അറിയാം ലൈറ്റ് ഇല്ല. അപ്പം നമുക്ക് രാവിലെ മുതൽ ഇവിടെ കറണ്ട് ഇല്ല. ഇനി ഹലോ ഉച്ചയായിട്ടൊക്കെ കറണ്ട് വരത്തുള്ളായിരിക്കുമേ. അതായിരുന്നു രാവിലത്തെ ഒന്നും നമ്മൾ എടുക്കാതിരുന്നത്. അപ്പോൾ ആനസ് എല്ലാ പിള്ളേരെ ഇതുപോലെ ആയിരിക്കും. വീട്ടിൽ ചോറുണ്ണാനൊക്കെ മടിയായിരിക്കും. അപ്പം ഞാനിനി എനിക്കിനി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ചൂടായിട്ട് വേണം. അയ്യോ താറിനായിരുന്നു. വെള്ളം ചൂടായിട്ട് നമ്മൾ തലയല്ല ഒരച്ച് കഴുകി തല നനയ്ക്കണം. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ടും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന സബ്സ്ക്രൈബ് എന്നെഴുതിക്കുന്ന റെഡ് അക്ഷരത്തിൽ ഒരു കുത്തൊക്കെ കുത്തി അന്നേരം മുകളിലത്തെ ഏറ്റവും മുകളിലുള്ള ഓൾ എന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് മണിയൊക്കെ അടിച്ച് വിട്ടേക്കുക. എങ്കിലേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. പിന്നെ ഞങ്ങളെ അറിയാത്ത ഞങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ ഞങ്ങളെ സഹായിച്ചേക്കുക, സ്നേഹിക്കുക. എല്ലാവർക്കും ഞങ്ങളുടെ നിറഞ്ഞ സ്നേഹം തരാണ്. അപ്പോൾ ഇനിയും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ. എവിടെ ഒരു മിസ്സിങ് പോലെ അല്ലേ നമ്മുടെ ആൻസ്? ഇത് മൂടാനൊക്കെ ആയിട്ട്